ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ബീബൂസ് മലബാർ കിച്ചൺ. ഞാനിന്നിവിടെ നിങ്ങൾക്കായി തയ്യാറാക്കാൻ പോകുന്നത് പച്ചക്കുരുമുളക് ചേർത്ത് ഒരു വെറൈറ്റി ബീട്രൂട്ട് അച്ചാറാണ്. ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണ് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇനി ഇതെങ്ങനെ തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ, ഞാനിവിടെ ഒരു ബൗള് ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്, ചെറുതായി അരിഞ്ഞു വെച്ചതാണ്. അച്ചാർ പൗഡർ 2 ടീസ്പൂൺ, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കടുക്, ഇഞ്ചി ചെറുതായി കൊത്തി നുറുക്കിയതാണ്, പച്ചക്കുരുമുളക് ആവശ്യത്തിന്, വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞു വെച്ചതാണിത്. ഞാനിവിടെ 2 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക്. ഇതെല്ലാം എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടാം കുറക്കാം. പിന്നെ കറിവേപ്പിൻ്റെ ഇല ആവശ്യത്തിന്, കുറച്ച് ഉപ്പ്, ഇത് അച്ചാറിന് ആവശ്യമായ സുർക്ക, ആവശ്യത്തിന് വെളിച്ചെണ്ണ. ഇനി ഇതെങ്ങനെ തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. ഞാനിവിടെ ഒരു പാൻ വെച്ച്, ചൂടായ പാനിലേക്ക് നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ചൂടായ എണ്ണയിലേക്ക് നമുക്ക് കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. കടുകെല്ലാം പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ച ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ നമ്മൾ അരിഞ്ഞു വെച്ച വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച 2 പച്ചമുളക് ചേർത്തി കൊടുക്കാം. ഇനി ഇതെല്ലാം നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ നമ്മൾ എടുത്തു വെച്ച പച്ചക്കുരുമുളകും ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഈ പച്ചക്കുരുമുളക് ചേർക്കുന്നത് നിങ്ങൾക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല, ഞാനിവിടെ ഇതിൻ്റെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഉള്ളിയും ഇഞ്ചിയും എല്ലാം നല്ലോണം വയന്ന് വന്നിട്ടുണ്ട്. ഇതിൻ്റെ പച്ചമണം എല്ലാം പോയി നല്ല വയന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ച ബീട്രൂട്ട് ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അച്ചാറിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അച്ചാർ പൗഡർ എന്നിവ ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കാം. ഇതെല്ലാം നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം അച്ചാറിലേക്ക് ആവശ്യമായ സുർക്ക ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് നമുക്കൊരു അടപ്പ് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഇത് കൂടുതൽ സമയം വേവിക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ബീട്രൂട്ട് ഇങ്ങനെ ചെറുങ്ങനെ കടിക്കണം, അങ്ങനെ ആവുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അതുകൊണ്ട് കുറച്ച് സമയം വേവിച്ചാൽ മതി. ഇപ്പം നമ്മുടെ പച്ചക്കുരുമുളക് ബീട്രൂട്ട് അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. സാധാരണയായി നമ്മളെല്ലാവരും ബീട്രൂട്ട് അച്ചാർ ഇടുന്നതാണ്, പക്ഷേ ഇതൊരു ശരിക്കും നമ്മൾ പച്ചക്കുരുമുളക് ചേർക്കുന്നത് കൊണ്ടൊരു വെറൈറ്റി ടേസ്റ്റാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എരിവ് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം. പച്ചമുളകും മുളക് പൊടിയൊക്കെ ചേർക്കുമ്പോൾ നമ്മൾ ആവശ്യത്തിന് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് കുറക്കാം. എൻ്റെ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്റെ റെസിപ്പീസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇനി വേറൊരു വെറൈറ്റി റെസിപ്പിയുമായി വരുന്നത് വരെ ബൈ ബൈ.